അപ്പൊ ഗൈസ് നമ്മളിന്ന് ഇവിടെ വന്നിട്ടുള്ളത് ഇന്ന് കോളേജ് കഴിഞ്ഞപ്പോ ഒരു കാര്യം നമുക്ക് ഓർമ്മ വന്നത്, നമ്മളുടെ ഇടയില് ഞങ്ങൾ തന്നെ ഇടയ്ക്കിടക്ക് ഒരു നേർച്ച അങ്ങോട്ട് സെറ്റ് ചെയ്യും. എന്താന്ന് വെച്ചാല് ഇന്നത് ഈ രണ്ട് പൊട്ടന്മാരുടെയും ജന്മദിനത്തോടനുബന്ധിച്ചിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വൻ ചെലവ് ചെയ്യാമെന്ന് നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സത്യത്തിൽ ഇവന്മാർ ചെലവ് ചെയ്യാന്നൊന്നും പറഞ്ഞിട്ടില്ല, നമ്മൾക്ക് ഒരക്കിനി പിടിച്ച് അങ്ങോട്ട് വാങ്ങണേ. പിന്നെ ആകുള്ള ഒരു വിഷമം, ഇങ്ങനത്തെ ഒരു അവസരം അവർക്കും ഉണ്ടാവുള്ളൂ എന്ന് ആലോചിക്കുമ്പോഴാണ്. ഇപ്പൊ ബൈ ദ വേ നമ്മൾ പറഞ്ഞ ലേഖ ആക്കണുള്ള വളർന്ന് അപ്പൊ ചെക്കന്മാർക്കും ക്ലാസ്സിലുള്ള പിള്ളേർക്കൊക്കെ ചെലവ് വരാൻ വന്നിട്ടാണ്. ഇവിടെ എല്ലാരും കാലി വയറുമായി ലിയ ഉണ്ട്, ഇവിടെ രാജി ഉണ്ട്, ഹാനി ഉണ്ട്, ഫുഡി ഹാനി, ഹിഷാം എഡിറ്റർ, പിന്നെ ബേബി ഡീൽസിന്റെ ഓണറായ കണ്ണൂരുള്ള നമ്മുടെ സ്വന്തം നവാറുണ്ട്, നമ്മളെ കെവിൻ ഉണ്ട്, എസ്തെറ്റിക് ബോയ്, നമ്മളെ പെണ്ണുങ്ങളുടെ റീനു ഉണ്ട് ഇവിടെ, എന്താണ് ഭാഗ്യ. അതെ ഗൈസ്, ഈ വെളിവില്ലാത്തവനൊക്കെ കൂടെ കൂട്ടുമ്പോ ആലോചിക്കണായിരുന്നു ഇതല്ല ഇതിനപ്പുറം ഞങ്ങൾ കാണേണ്ടി വരുന്നുള്ളത്. നമ്മളെ ഫുഡിയായ ഹാനി ഇതാ മെനു നോക്കുന്നുണ്ട് ഗൈസ്. ഗൈസ് എല്ലാരും ഇങ്ങനെ നിഗൂഢമായി ആലോചിക്കാണ് എന്ത് കഴിക്കണം എന്ത് കഴിക്കണം. എല്ലാവരും കാലി വയറായിട്ടാണ് ഗൈസ് വന്നിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല വിശപ്പ് ഉണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിന്റെ ചെലവാണ് ഗൈസ് എന്തോ എങ്ങനെ ഹാപ്പി ബർത്ത്ഡേ. ആരെ ബർത്ത്ഡേ? എടാ നിന്റെ ബർത്ത്ഡേ. ഇതൊരു നടക്ക് പോണ ലക്ഷണം ഇല്ല. രണ്ടു ലക്ഷം രൂപ ക്യാമറ, രണ്ടു ലക്ഷം രൂപ ക്യാമറ പേയ്മെന്റ് ഇനി അക്കൗണ്ടിൽ ഒന്നര ലക്ഷം രൂപ എടുക്കുന്നുണ്ട്. ഇവിടെ രണ്ട് ചെലവാക്ക പീതാംബരം സാറ്, ഇവർ പ്രാന്താണ്. നമ്മളെ ഫുഡിയായ ഹാനി ഇതാ മെനു നോക്കുന്നുണ്ട് ഗൈസ്. കാടയുണ്ടോ? കാട ഇറച്ചി ഇല്ല സാർ. കൊക്കുണ്ടോ? കൊക്കിറച്ചി മൂന്ന് ഫുള്ളിന്റെ അടുത്തോ. ഒരു നേരത്തെ ആഹാരം ഇവന് നീ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഉദ്ദേശിച്ചില്ല. ആഹാരം കഴിക്കുന്ന എങ്ങനെയെന്ന് മാമൻ കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങള് വയറച്ച് ഫുഡ് കഴിച്ച് എണീക്കണ്. വീഡിയോഗ്രാഫറിന്റെ വീഡിയോ ആരെങ്കിലും എടുക്കണോ? കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കണേ. കയ്യൊന്നും കഴുകാണ്ട് കഷ്ടപ്പെട്ട്. Few minutes later. ഇവിടെ ഇങ്ങനെ സംസാരിക്കാൻ എനിക്ക് ധൈര്യമൊന്നുമില്ല. ഞാൻ പാട്ട് പാടുകയും ചെയ്യും. ഏതാണ് പറയൂ? അറിയുന്ന പാട്ടാണെങ്കിൽ ഞാൻ പാടും. അറിയാം, പക്ഷെ അത് തനിയെ പാടിയാൽ എത്ര ഇതാവുന്ന് എനിക്കറിയില്ല. ഏതാ പാട്ട് പറഞ്ഞു? സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ. അങ്ങനെ ഞങ്ങളുടെ ഫുഡ് അടി പരിപാടി ഉണ്ട്, ഞങ്ങൾ നേരെ റൂമിൽ പോയി. അപ്പൊ അത്രേ ഉള്ളൂ, ബൈ.